ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്യാൻസർ പെയിൻ, അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന ടൈപ്സ് ഓഫ് പെയിൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ക്യാൻസർ പെയിനിനെ കുറിച്ചാണ്. ഇപ്പൊ യൂഷ്വൽ ആയിട്ട് ഒരു വ്യക്തിക്ക് ക്യാൻസർ കണ്ടു തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഓരോ എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു മേജർ സിംപ്റ്റമാണ് പെയിൻ. അപ്പോൾ ഈ ഒരു പെയിൻ കൂടുതലും ഉണ്ടാകുന്നത് കൂടുതലും ഒന്നെങ്കിൽ ആ ഒരു കീമോതെറാപ്പിയുടെ ഭാഗമായിട്ടും വരാം, അല്ലെങ്കിൽ ഒരു ട്രീറ്റ്മെന്റൊക്കെ ഭാഗമായിട്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് ആണ്. മേ ബി നെർവ് ഡാമേജ് ഉണ്ടാവുക, അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസ് മേ ബി അതിന് ഡാമേജ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓരോ ഓർഗൻസിലോട്ട് അത് സ്പ്രെഡ് ആവുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ക്യാൻസർ സ്റ്റേജ് റിലേറ്റ് ചെയ്തും ആ ഉണ്ടാകുന്ന വ്യക്തിക്ക് മേ ബി മോഡറേറ്റ് ആവാം, സിവിയർ ആയിട്ടുള്ള പെയിന് കണ്ടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഏതൊക്കെ റീജിയനിലോട്ട് എഫക്ട് ചെയ്യാമെന്ന് ചോദിക്കുവാണെങ്കിൽ, മേ ബി ഒരു വ്യക്തിക്ക് ബോൺ പെയിൻ ഉണ്ടാവും, അതായത് മേ ബി ബോണിലോട്ട് സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ മേ ബി ആ ഒരു പെയിൻ കുറച്ചുകൂടെ കൂടുതലായിരിക്കാം. അല്ലെങ്കിൽ ഈ ഒരു കീമോതെറാപ്പി ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു വ്യക്തിക്ക് മേ ബി ആ ഒരു സ്പൈനൽ കോഡിന് പ്രഷർ ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു സ്പൈനൽ കോഡിനൊക്കെ പ്രഷർ കൂടുമ്പോൾ കൂടുതലും ആ ഒരു വ്യക്തിക്ക് നെർവ് ഡാമേജ് ഉണ്ടാവുന്നു. അപ്പൊ നെർവ് ഡാമേജ് ഉണ്ടാകുമ്പോൾ തന്നെ നെർവ് പെയിൻ ഉണ്ടാവുന്നു. അപ്പൊ നെർവ് പെയിൻ എന്ന് പറയുന്നത് ഏറ്റവും കുറച്ച് ഏറ്റവും സഹിക്കാൻ പറ്റാത്ത ഒരു പെയിൻ ആയിരിക്കും. യൂഷ്വലി ഉണ്ടാവുന്നത് ഒന്നെങ്കിൽ സ്പ്രെഡിങ് കണ്ടീഷൻസിലോ, അല്ലെങ്കിൽ ഇതുപോലെ കീമോതെറാപ്പിയുടെ ഭാഗമായിട്ടും നെർവ് പെയിന് കണ്ടുവരുന്നതാണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് സോഫ്റ്റ് ടിഷ്യൂ പെയിൻ, അതായത് നമ്മളുടെ ഇന്റേണൽ ഓർഗൻസിലോട്ട് ഇത് സ്പ്രെഡ് ചെയ്യുമ്പോൾ ഏത് ഓർഗൻസിലാണോ സ്പ്രെഡ് ചെയ്യുന്നത് അത് റിലേറ്റ് ചെയ്ത് ആ ഒരു ഏരിയയിൽ മേ ബി പെയിൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സോഫ്റ്റ് ടിഷ്യൂസ് ഈ ഒരു കണക്റ്റീവ് ടിഷ്യൂസിന് പെയിൻസ് ഉണ്ടാക്കാം. അപ്പോൾ നമുക്കതൊക്കെ സോഫ്റ്റ് ടിഷ്യൂ പെയിൻ ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നതാണ്. നാലാമത്തെ എന്ന് പറയുന്നത് ഫാൻറ്റം പെയിൻ എന്ന് പറയാം. അതായത് ഒരു എക്സാമ്പിൾ വെച്ച് പറയണമെങ്കിൽ മാസ്റ്റെക്ടമി, ബ്രസ്റ്റ് റിമൂവൽ സർജറിക്ക് കഴിയുമ്പോൾ ആ ഒരു ട്യൂമർ റിമൂവ് ചെയ്ത ആ ഒരു സർജിക്കൽ സൈറ്റിൽ മേ ബി പെയിൻ ഉണ്ടാവാം. നമുക്കതിനെ ഫാൻറ്റം പെയിൻ എന്നിവിടെ പറയാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ലാസ്റ്റായിട്ട് പറയണമെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ആ ഒരു സ്പ്രെഡിങ് കപ്പാസിറ്റി, അതായത് നല്ലോണം സ്പ്രെഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻഡ് സ്റ്റേജിലൊക്കെ ആവുമ്പോൾ ആ ഒരു വ്യക്തിക്ക് പെയിൻ എന്ന് പറയുന്ന ഒരിക്കലും സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കൊണ്ടായിരിക്കും, അതുകൊണ്ടാണ് എല്ലാ ഡോക്ടേഴ്സും എൻഡ് ഓഫ് ലൈഫ് കെയറിൽ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അവസാന ആ ഒരു കാലഘട്ടത്തിൽ കൂടുതലും നല്ല മെഡിസിൻസ്, കൂടുതലൊരു മോർഫിൻ പോലത്തുള്ള ടാബ്ലറ്റ്സ് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് യൂഷ്വലായിട്ടും എയിം ചെയ്യുന്നത് ആ ഒരു വ്യക്തിക്ക് ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡെത്ത് കൊടുക്കുക, അതായത് പെയിൻ കഴിവതും കുറയ്ക്കാൻ നോക്കുക, അല്ലെങ്കിൽ ആ ഒരു സിംറ്റംസ് കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു എയിം ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ സർജിക്കലായിട്ട് പറയണമെങ്കിൽ സ്പൈനൽ കോഡിൽ ഒരു സ്പൈൻ പമ്പ്, ഒരു പെയിൻ പമ്പ് വെച്ചിട്ടോ, അതായത് ഒരു സ്പൈനൽ കോഡിൽ ഒരു പമ്പ് സെറ്റ് ചെയ്തിട്ട് പെയിൻ മെഡിസിൻസ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു എപ്പിഡ്യൂറൽ കത്തീറ്റർ, എപ്പിഡ്യൂറൽ ഈ കാനല യൂസ് ചെയ്തൊരു കത്തീറ്റർ ഇട്ടിട്ട് അത് വഴി മെഡിസിൻസ് കൊടുത്തുകൊണ്ടിരിക്കുക, പെയിൻ ബ്ലോക്ക് അല്ലെങ്കിൽ പെയിൻ കുറയ്ക്കാൻ നോക്കുക. അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് വെച്ച് പറയണമെങ്കിൽ ഒപ്പിയോയിഡ്സ് ട്രീറ്റ്മെൻറ്, അതായത് മോർഫിൻ പോലത്തുള്ള ടാബ്ലറ്റ്സ് കൊടുത്ത് ആ ഒരു പെയിൻ്റെ സിംറ്റംസ് കുറയ്ക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഫാർമക്കോളജിക്കൽ അല്ലെങ്കിൽ നോൺ ഫാർമക്കോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഇവിടെ പറയാൻ പറ്റുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ പെയിൻ ഏത് ക്യാൻസറിനാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ സ്റ്റഡീസിൽ, കൂടുതൽ സ്റ്റഡീസിൽ കണ്ടെത്തിയിട്ടുള്ളത് ഈ ഒരു പാൻക്രിയാറ്റിക് ക്യാൻസറിനാണ് കൂടുതലും പെയിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാൻസർ പെയിൻ എന്ന് പറയുന്നത് നമുക്കിത് സഹിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഒരു വ്യക്തിക്ക് ക്യാൻസർ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഒന്നും തടയാൻ പറ്റത്തില്ല. പക്ഷേ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ ഫാക്ടേഴ്സ് കൊണ്ടാണ് ഒരു പെയിൻ ഒരു ക്യാൻസർ ഉണ്ടാക്കുന്നതെങ്കിൽ അത് ഒരിക്കലും നമുക്ക് മിസ്സായി പോകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ തെറ്റുകൾ കൊണ്ട് ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിക്കുക. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ എല്ലാവരിലേക്കും എത്തിക്കുക. അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.